ഇന്ന് തുലാം മാസത്തിലെ ഏകാദശി നാൾ. കേട്ടുകേളി പോലുമില്ലാത്ത ഒട്ടനവധി ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന ഈ നാട്ടിൽ ഇതേ ദിവസം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അസാധാരണമായൊരു സംഭവം നടന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ സഞ്ചരിക്കാൻ നമുക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് സംഭവം ഞാൻ ചുരുക്കി പറയാം. പണ്ടി ഏകാദശി നാളിൽ പുലർച്ചെയുള്ള സ്പെഷ്യൽ ദർശനത്തിന് നാടിൻ്റെ പല കോണുകളിൽ നിന്നായി ആളുകൾ എത്തുമായിരുന്നു. പൂജയും ഭജനയൊക്കെ നാട്ടിലൊരു ഉത്സവ അന്തരീക്ഷം. അന്ന് ഈ അമ്പലത്തിൻ്റെ പുറകിലുള്ള സ്ഥലം അറുപിശുക്കനായ വാസുദേവ ഷെട്ടിയുടെയായിരുന്നു. പുള്ളി ആ ദിവസം വീട് കൂട്ടി ഇറങ്ങാൻ നേരം മാവിൻ്റെ മേലിൽ നിന്നൊരു അനക്കം കേട്ടു. അനക്കം കേട്ട് പുള്ളി മാവിൻ്റെ മേളിലേക്ക് നോക്കിയപ്പോൾ ഇത് മാവിലുള്ള മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് എടുത്ത് നിൽക്കണം. അന്നേ വരെ ആ പരിസരത്ത് കാണാത്തൊരുത്ത് ഷെട്ടി കള്ളൻ കള്ളൻ എന്ന് അലറി വിളിച്ച് നാട്ടുകാരൊക്കെ വിളിച്ചുകൂട്ടി. മാങ്ങ മാത്രമേ കാട്ടട്ടുള്ളൂ എന്നറിഞ്ഞിട്ടും ഷെട്ടി പുള്ളിയെ വിട്ടില്ല. അതിനിടയിൽ നാട്ടുകാർ ദർശനത്തിൻ്റെ കാര്യം ഓർപ്പിച്ചു. കൊല്ലത്തിൽ ഒരിക്കലുള്ള വിശേഷാൽ ദർശനമായതുകൊണ്ട് കള്ളനെ മാവി കെട്ടിയിട്ട് ഷെട്ടിയും നാട്ടുകാർ അമ്പലത്തിലേക്ക് നടന്നു. ഈ സമയത്ത് പൂജാരി ശ്രീകോവിലേക്ക് കയറേണ്ടതും ഞെട്ടിത്തെറിച്ചുകൊണ്ട് ഭഗവാനെ എന്നൊരു ഒറ്റ അലർച്ച. അലർച്ചയായിട്ട് ഷെട്ടിയും നാട്ടുകാരും വന്ന് നോക്കിയപ്പോൾ വിഗ്രഹം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മാങ്ങ ഒരു കൂമ്പാരം പോലെ കിടക്കും. എന്താ സംഭവിക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന പൂജാരിയും നാട്ടുകാരും ഓടിച്ചെന്ന് മാവിൻ്റെ ആടെ നോക്കിയപ്പോൾ അവിടെ കള്ളനെ കെട്ടിയ കയറ് മാത്രം. അപ്പം പൂജാരി കണ്ണും പൂട്ടി നാട്ടുകാരുടെ കാര്യങ്ങൾ പഠിച്ചു. ആ വന്ന് മാങ്ങ പറിച്ച് ശ്രീകോവിലിൻ്റെ അകത്ത് എത്തിച്ചത് സാക്ഷാൽ ഭഗവാൻ തന്നെ. വിശ്വസിച്ചാലില്ലെങ്കിലും അന്നേ ദിവസം തൊട്ട് കൊല്ലം തോറും ഈ നാളിൽ നാട്ടുകാർക്ക് അമ്പലത്തിൻ്റെ പരിസരത്തുള്ള ആറര വീട്ടിലും കയറി അനുവാദം പോലും ചോദിക്കാണ്ട് ചക്കയോ മാങ്ങയോ തേങ്ങയോ കരിക്കോ മരത്തിൻ്റെ മുകളിലുള്ള എന്ത് വേണമെങ്കിലും എടുത്തുകൊണ്ട് വന്ന് ഭഗവാനെ നേരിട്ട് സമർപ്പിക്കാം. ഷെട്ടിയുടെ മാവിൽ കയറിയ കള്ളൻ്റെ സ്മരണ പുതുക്കാൻ വേണ്ടി ആ ദിവസത്തിൽ നാട്ടുകാർ നൽകിയ പേരാണ് ജഗ്രാണി. എന്തൊരു കുരുത്തങ്കട്ട പിള്ളേരായത്. സുമതി, സുമതി, അതെ വന്നി. അവള് ഇതുവരെ വന്നില്ലേ? അവള് വരാത്തതിന് ബഹളല്ലേ കേക്കണേ? പിള്ളേരല്ലേ. അല്ല, നിങ്ങൾ ഇതവിടെ പോവാ. ഞാനൊന്ന് അമ്പലം വരെ പോയിട്ട് വരാം. രാത്രി പൂജയും ഭജനയൊക്കെ ഉള്ളതല്ലേ. ആ പിന്നെ പണിയില്ലാണ്ട് കുറേണം ചുറ്റിക്കിറങ്ങി നടക്കാണ്ട്. ഇന്ന് ജഗ്രാണിയാണ്, നീ ഒന്ന് സൂക്ഷിച്ചോളണേ. ഞാനിത് കയറി ഇറങ്ങുമ്പോഴേക്കും ജഗ്രാണി കഴിയും. നീ എന്തിരുമേക്കറന്ന് വാ, നമുക്ക് പുപ്പൻ്റെ വേണ്ട പോലെ തെങ്ങി കയറാം. പെട്രോൾ തീർന്നോ ഫ്രീക്ക്? അമ്പനാനേക്ക് വണ്ടി പണിയാം, 5000 രൂപ ഹെൽമെറ്റ് മേടിക്കാം, 50 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറ്റില്ലല്ലേ. അമ്മാരുടെ ബൗണ്ടി സെറ്റ് നമുക്ക് ഞാൻ പോയിട്ടൊരു ബ്ലേഡ് എടുത്തേ.
വണക്കം അമ്മ. ഓ ആ വണക്കം. ഇയാൾ എത്തുന്ന തുടങ്ങി. അമ്മ അമ്മ, ചൊവ്വാഴ്ചക്കാരൻ എന്താ പതിവില്ലാണ്ട് ശനിയാഴ്ച? അയാൾക്കെന്താ ശനിയാഴ്ച വരാൻ പാടില്ലേ? ഓ ഈ കലിപ്പാണിച്ച് ഞാൻ മോളിത്ത പോളം നിന്നേനായിരുന്നു. അതെ, മുത്ത് സാരി കച്ചവടം തുടങ്ങി, അത് കാണിക്കാൻ വേണ്ടി കയറിയതാ. മുത്ത സാരിയാ? ഓ ഇനി അതിന്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും അല്ലേ? ഏ വെറുതെ അല്ലല്ലോ, നീ ഇല്ലാത്തപ്പോ നിന്റെ കുരുത്തക്കട്ട പിള്ളേരെ മുഴുവൻ നോക്കുന്ന ഞാനാണ്. ടീച്ചർ വന്നേക്കുന്നു. അത് ശരിയാ, അതിന്റെ വെള്ളം ഇപ്പൊ കാണാനും ഉണ്ട്. ഇതിലും നല്ല ബ്രാൻഡ് ചുരിദാർ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് കാഞ്ചിപുരം പട്ടുമാ, ഉന്നോട് തങ്കം മാതിരി 9 മന്ത്സ് പട്ടുതാ. തങ്കം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഇതിട്ടെ അമ്പലത്തിൽ പോകാൻ ആരാ നിന്നോട് പറഞ്ഞത്? കൊണ്ട ഊരി വെക്ക്, ട്യൂഷൻ കഴിഞ്ഞിട്ട് ഊരി വെക്കാം. കണ്ട കണ്ട പറഞ്ഞ ഒരു അനുസരണയില്ല അവൾക്ക്. പിന്നെ സിന്നപ്പൊണ്ണു, ഒന്നിലൊരു ശ്രദ്ധയില്ല അവൾക്ക്. ഇതെങ്ങാനും കളഞ്ഞ അവളുടെ അച്ഛൻ എന്റെ പുറത്ത് കുതിര കയറും. മോശമാണ് ഏറിയ. അല്ലെങ്കിലും നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്താടാ അമ്മ, ഒന്ന് രണ്ട് മൂന്ന് പേരല്ല കണ്ണാപ്പി മറിയാൻ കിളിയെ കൊണ്ട് വരൂ. ഇപ്പൊ കിളിയ എന്തിനു പറത്തി വിടാനാ? രാവിലെ എന്നെ ചളി അടിക്കാതെ പോയി ബൗണ്ടറി കുത്തറാം. മോനാമലെ നീ കൂടെ വന്നേ, നീ കൂടെ വന്നേ. ബാക്കിയെല്ലാം എനിക്ക് കേൾപ്പിക്കാനുള്ള കേൾപ്പിക്ക്. നിന്നോട് പലതവണ പറഞ്ഞല്ലേ ക്ലാസ്സിൽ ഫോൺ കൊണ്ടുവരുതെന്ന്. വെക്കടെ ഇവിടെ ഫോൺ. അവനോ അവൻ്റെ ഒരു ഗെയിം കളി, നീയോ പഠിക്കില്ല, മറ്റുള്ളവർ കൊണ്ട് പഠിപ്പിക്കോ ഇല്ലല്ലേ. നീ അമ്മ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. അല്ല സാറോടെ പോണ്. അല്ല അപ്പൊ അമ്മേനെ വിളിക്കണ്ടേ? ഓ എന്തൊരു അനുസരണ, നീ ഫോണിൽ വിളിച്ചാ മതി. താഴെ റൂമിൽ എന്റെ ഫോൺ ഉണ്ട്, അതിൽ നിന്ന് വിളിച്ചാ മതി. മിസ്സേ എന്താടാ? മിസ്സേ ഒരു ഡൗട്ട്. എന്താ? മിസ് ഇന്നലെ ചെയ്ത് ഒഴിയോന്ന്. ഓ അവന്റെ ഒരു ഡൗട്ട്. ഓ പടിയടാ. അല്ലടാ ബേസില് നിന്റെ ഒപ്പം എതു വന്നില്ലേ? ഇല്ല മിസ്സേ, ഞാൻ കണ്ടില്ല. സമയത്രായല്ല, ഈ എതുടെ പോയി? പതിവില്ലാണ്ട് നേർത്തേണല്ല. ഇവിടെ വാടാ. എത്ര മണിക്കാണ് ട്യൂഷൻ? ട്യൂഷൻ തീരാറായ സമയത്ത് കയറി വന്നിരിക്കാണല്ലേ. നീ അവൻ്റെ കൂടെ പോയി നിക്ക്. ഇന്നലെ പഠിക്കാൻ പറഞ്ഞത് പറഞ്ഞേപ്പിച്ചിട്ട് നമുക്ക് ഇരിക്കാട്ടോ. അമ്മലെ നീ അമ്മ വിളിച്ചാ? എനിക്ക് നമ്പർ കാണാതെ അറിയില്ല ടീച്ചറേ. അതിലെ അമ്മലെന്ന് പറഞ്ഞ സേവ് ചെയ്തിട്ടുണ്ട്, അത് എടുത്താ മതി. എടാ നിന്റെ അടുത്ത് ആരാടാ ഫോൺ മേടിക്കാൻ പറഞ്ഞത്? ശരി ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ട് നേരം നമ്മൾ
നമ്മളവിടെ ബൗണ്ടറി കുത്താൻ വേണ്ടിട്ട് കുത്തിയിരിക്കണ കള്ളപ്പണം. എന്താ അവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നീ ഇവിടെ കുത്താൻ അവിടെ കുത്തി ബൗണ്ടറി ഒക്കെ ശരിയാനെ പോയടാ ഫസ്റ്റ് ഞാനാ ലാസ്റ്റ് നീ ഒക്കെ ബൗണ്ടറി സെറ്റ് ചെയ്ത് അവിടെ പോയി വെച്ചാൽ നിനക്കൊക്കെ ഇതൊന്നും കുത്താൻ പാടില്ലടാ. ഇയാളല്ലോ താൻ തന്നെ കുത്തിയാ മതി. ഇതൊക്കെ കളിക്കുമ്പോ കണ്ടാ മതി. കുത്തണം വേഗം. ഞങ്ങളുടെ ചെഗ്രാനി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ